ബാഴ്സയിൽ നിന്നുള്ള മെസ്സിയുടെ പടിയിറക്കത്തോടെ പതിയെ പതിയെ ബാഴ്സലോണയുടെ കളി കാണുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരുണ്ട്. ബാഴ്സയുടെ വിജയങ്ങളിലും പരാജയങ്ങളിലും പഴയ പോലുള്ള ആവേശം കുറഞ്ഞതുപോലെ തോന്നിയിരുന്നു. കാരണം അയാൾക്കു പകരം ഒരാൾ എന്നത് തന്നെയാണ്. ബാഴ്സയെപ്പോലുള്ളൊരു ക്ലബിന് ഒരു സ്റ്റാർ വാല്യൂള്ള മുൻനിരക്കാരൻ അത്യാവശ്യമായിരുന്നു. അതൊരു ട്രാൻസ്ഫർ ജാലകത്തിൽ മറ്റു ക്ലബ്ബിൽ നിന്നും കൊണ്ടുവരുന്നതിനേക്കാൾ ബാഴ്സയുടെ പണിപ്പുരയിൽ തന്നെ നിർമ്മിച്ച ഒരായുധമാകുമ്പോൾ മാറ്റിരട്ടിയാകും. പറഞ്ഞു വരുന്നത് ആ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു തിരിച്ചുവരവിനെ പറ്റിയാണ്. ഒരിക്കലും മെസ്സിക്ക് ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയില്ല. എന്നാൽ പകരം അതുപോലെ തന്നെ അധ്യായമാകാൻ കൽപ്പുള്ള മറ്റൊരുവൻ ബാഴ്സയിൽ ഇപ്പോൾ നിറഞ്ഞു കളിക്കുന്നുണ്ട്, എസ് ലാമിൻ യമാൽ. മെസ്സിക്കൊരു പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ ഒരുപാട് പ്ലെയേഴ്സിനെ ബാഴ്സ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിൻഗാമി പോയിട്ട് മെസ്സിയുടെ ഏഴായലത്ത് പോലും വരുന്ന ഒന്നിനെയും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു സീസൺ പോലും പിൻഗാമി ടാഗ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരുണ്ട്. എന്നാൽ ഇത് ഹബീബ് പറഞ്ഞതുപോലെ നരി തന്നെ. 17 വയസ്സിൽ യമാൽ പിന്തുടരുന്നത് മെസ്സിയുടെ സിംഹാസനമാണ്. തീർച്ചയായും പിൻഗാമി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു 17-കാരനിൽ കാണാത്ത വിധം വളർച്ച പ്രാപിച്ച ഫുട്ബോളറെയാണ് അയാളിൽ ദർശിക്കാനാകുന്നത്. കൃത്യമായ വിടവുകൾ കണ്ടെത്തി കൃത്യതയാർന്ന ടച്ചുകളിലൂടെ ഗോൾ നേടുന്നതാണ് മെസ്സിയെ ഏറ്റവും മനോഹാരിതനാക്കിയിരുന്നത്. ഇന്നലെ 2-ാമത്തെ ഗോളിലൊക്കെ ഞാൻ ദർശിച്ചത് ആ മെസ്സിയെയാണ്. പക്ഷേ മെസ്സി എന്നത് അതിസുദീർഘമായൊരു കരിയറാണ്. എല്ലാം നേടിയെടുത്ത അതിദീർഘമായ കരിയർ. ഫൗളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും റണ്ണെടുക്കേണ്ടിടത്ത് റണ്ണെടുത്തും തൻ്റെ ശൈലിയിൽ കളിച്ച മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാനാവാത്ത കരിയർ. യമാലിൻ്റെ യഥാർത്ഥ അഗ്നിപരീക്ഷ അവിടെയാണ്. 7 മത്സരങ്ങളിൽ നിന്നും 8 കോൺട്രിബ്യൂഷനുകളാണ് ഈ 17-കാരൻ നടത്തിയത്. 4 ഗോളുകളും 4 അസിസ്റ്റുകളും. മെസ്സിയെപ്പോലെ തന്നെ ഗോളിലും അസിസ്റ്റിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആൻസി ഫ്ലിക്കിനൊപ്പം ഈ പയ്യൻ ബാഴ്സയെ ഉന്മാദത്തിൻ്റെ ഉച്ചസ്ഥായിൽ ആനന്ദരാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സ ആരാധകർ ഒരുമിച്ച് തന്നെ പറയുന്നു, ഇത്തവണ എന്തായാലും പിഴക്കില്ല.